Hello, welcome back to our channel, Unni Vava Vlogs. Appa video lote swagatham. Guys, enna mugam kanda aarum pedikunda alacha onnum vicharikkanda karena pimples nallam koodiyittulla time aato nallam koodiyittund nalla red color pimples ishara enik pimples varunnondu koyappilla pashcha adu വേദനിക്കുന്നുണ്ട് നല്ല ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുട്ടുമ്പോഴേനും വേദനിക്കുന്നുണ്ട് അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഒരു പേടി കാരണം ഇപ്പോ വേറെ എന്തെങ്കിലും ഓയിൽമെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്തത് പിന്നെയും കൂടിയാലോ എന്ന് വിചാരിച്ചു പിന്നെ അത് മാറിക്കോളും എന്ന് വിചാരിച്ചു ഇപ്പോ നല്ലം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ പിമ്പിൾസിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അത് അങ്ങനെ വിടുക ജസ്റ്റ് ഫേസ് വാഷ് മാത്രം ചെയ്തിട്ട് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇനി മമ്മി കളത്തിക്ക് ഇറങ്ങിയാലാണ് എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ മമ്മി എനിക്ക് പറഞ്ഞു തരുള്ളൂ അപ്പം ഞാൻ നോക്കി നോക്കട്ടെ ഇനിയിപ്പോൾ എന്തായാലും ആരും കണ്ട് പേടിക്കണ്ടെന്ന് പറയാം കുഴപ്പമൊന്നുമില്ല എന്താ ഇത് ഇങ്ങനെ പെട്ടെന്ന് വന്നതെന്ന് എനിക്ക് അറിയൂല്ല അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോയിൽ കാരണം മമ്മിയും പപ്പയും വാവക്കുട്ടിയും പുറത്തു പോയിരിക്കുകയാണ് കാരണം മമ്മിക്ക് ഇപ്പോൾ വയ്യാന്ന് പറഞ്ഞല്ലോ അപ്പം അതിന് എവിടെയോ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിരിക്കട്ടോ രാവിലെ നേരത്തെ പോയി അവർ എന്നെയും കൊണ്ടുപോയിരുന്നു പക്ഷേ എനിക്ക് റെക്കോർഡ് കാര്യങ്ങളൊക്കെ കുറച്ച് എഴുതാനുണ്ട് എക്സാം കഴിഞ്ഞു എന്നാലും പ്രാക്ടിക്കൽ എക്സാംസിൻ്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുണ്ട് എന്താ അപ്പം ഞാൻ അത് എഴുതണം പിന്നെ ഇന്നലെ ഒന്നും എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ എന്നാലും നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും തീരെ പറഞ്ഞാൽ തീരെ വയ്യായിരുന്നു പച്ച കിടപ്പിലായിരുന്നു ഈശ്വര എനിക്കൊന്നും രാത്രി കിടക്കുമ്പോൾ ശരീരം എൻ്റെ കൺട്രോളിലേ ആയിരുന്നില്ല നല്ല വേദനിക്കുക ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്താ ഇപ്പോൾ പരമാവധി ഞാൻ പറയണത് പരമാവധി പുറത്തുനിന്ന് ഫുഡ് എല്ലാവരും ഒഴിവാക്കുക നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം സംഭവം ഫുഡ് പോയ്സണൊക്കെ വന്നാൽ പറഞ്ഞാൽ ഭയങ്കര സീനാണ് ഞാനൊരു ബക്കറ്റൊക്കെ ഛർദ്ദിച്ചത് കാരണം അത്രയും എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരു ചെറിയ ക്ഷീണം ഉണ്ടാവും തീരെ വയ്യായിരുന്നു അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് ഒഴിവാക്കുക അല്ലച്ചാൽ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഒന്ന് കഴിക്കുക കേട്ടോ ഫുഡ് അല്ലാണ്ട് തീരെ വയ്യായിരുന്നു നല്ലൊന്ന് എനിക്ക് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു പക്ഷേ എന്താ എനിക്ക് വയ്യാത്തതുകൊണ്ട് എഴുതാനൊന്നും പറ്റില്ല അപ്പോൾ എഴുതണം എന്ന് പറഞ്ഞിട്ട് മമ്മിയും ബാബിയും പപ്പയും കൂടിയാണ് പോയിരിക്കുന്നത് അപ്പം ഞാൻ വീട്ടിലൊറ്റയ്ക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിലൊറ്റയ്ക്കല്ലേ അതിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വെച്ച് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ല ആരേലും ഒരാളുണ്ടാവും മമ്മിയോ ബാബി ആരേലും ഉണ്ടാവും അപ്പം എന്തായാലും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുള്ള ഒരു ദിവസമല്ല ഒരു മോർണിംഗ് റൊട്ടീൻ അവർ വരുന്നവരെ അവർ ഉച്ചയാകുമ്പോഴത്തേനൊക്കെ എത്തും തോന്നുന്നു അപ്പോൾ രാവിലെ അവരില്ലാണ്ട് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ എങ്ങനെയല്ല പിന്നെ നമുക്കിന്ന് ഇന്നിപ്പോൾ എനിക്കിപ്പോൾ മമ്മിക്കും കാര്യങ്ങൾക്കൊന്നും മമ്മിക്കും ഒന്നും വയ്യാത്തതുകൊണ്ട് നമുക്കൊരു ആൻറ്റി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കും വയ്യല്ലോ അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ വയ്യ അപ്പോൾ ആൻറ്റി എന്തായാലും അപ്പോൾ വീട് കുറച്ച് മെസ്സായിട്ടാണ് കിടക്കുന്നത് ആൻറ്റി വന്നിട്ട് ക്ലീൻ ചെയ്യും അപ്പോൾ എന്തായാലും ആൻറ്റി വരും അപ്പോഴേക്കും ഞാൻ ബ്രഷ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയും നീറ്റിട്ട് മുടിയൊന്ന് ജസ്റ്റ് അഴിച്ചിട്ടു ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തെടുത്തു കണ്ണൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്ന പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും മനസ്സിലാവണ്ടാവില്ല ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് വലുതാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് കറക്കും കേട്ടോ അപ്പോൾ എന്തായാലും പോയിട്ടൊന്നും ബ്രഷ് ചെയ്തിട്ട് ഫേസ് വാഷൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം കേട്ടോ രാവിലെ ഞാൻ ഒന്നിട്ട് ഫേസ് വാഷ് ചെയ്യില്ല വെറുതെ വെള്ളം വെച്ച് ഫേസ് വാഷ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പോയി ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം ഞാൻ അരി ഇടുകയാണ് കേട്ടോ കണ്ടോ എന്താ എന്താ സംഭവിച്ചാൽ മറ്റേ മമ്മി രാവിലെ നേരത്തെ പോയതുകൊണ്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയില്ലേ എനിക്കുണ്ട് എനിക്ക് നമുക്കറിയാലോ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു ഇന്നലത്തെ പഴങ്കഞ്ഞി ഇന്നലെ പപ്പ കേട്ടോ പഴങ്കഞ്ഞി സെറ്റാക്കുക പപ്പ നല്ല പച്ചമുളക് കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുടിച്ചു അപ്പോൾ അവർ വരുമ്പോഴത്തേനും എന്താ ഞാൻ ചോറിന് അരി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറിന് അരി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കുക്കറിലാണ് ഇടുക അപ്പം ഞാൻ എന്ന് വെച്ചാൽ കറിയൊന്നും വെക്കൂല കറിയൊക്കെ മമ്മി വന്നിട്ടേ വെക്കുള്ളൂ ചോറായി സെറ്റായിട്ടിരുന്ന പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് കറി ഉണ്ടാക്കാമല്ലോ അപ്പോൾ വേഗം അരി ഇടാമെന്ന് വിചാരിച്ചു ഞാൻ പഴങ്കഞ്ഞി കഴിച്ചു കേട്ടോ പഴങ്കഞ്ഞി കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത് പഴങ്കഞ്ഞി കുടിച്ചു രാവിലെ ഇച്ചിരി വെള്ളം കുടിച്ചു അല്ല വെള്ളം കുടിച്ചു ബ്രഷ് ചെയ്തു പിന്നെ കുറച്ച് അരി ഇരുന്നു പിന്നെ പഴങ്കഞ്ഞി കുടിച്ചു പിന്നെ അരി ഇടുന്നു ഇനി അവര് വരാറായോന്ന് അറിയില്ല എപ്പോഴാ എത്താന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും അരില്ലാണ്ട് ഒരു രാവിലെ ഞാൻ ഉറങ്ങി നീക്കും എന്നോട് പറഞ്ഞിട്ടാണ് പോയത് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഉറങ്ങി നീക്കും എന്നോട് പറഞ്ഞിട്ടാ രാവിലെയും പോയത് പക്ഷെ ഞാൻ ഉറക്കമപ്പിൽ അങ്ങനെയൊന്നും അറിഞ്ഞൊന്നുമില്ല പക്ഷെ രാവിലെ നീക്കുമ്പോൾ ആരില്ലാത്തപ്പോൾ ഒരു
ഒരു സുഖമില്ല. അപ്പൊ എല്ലാവരും വേഗത്തി കഴുകിട. അപ്പം മമ്മിയും പപ്പയും കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. മമ്മിയും പപ്പയും പറഞ്ഞു, ഒരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടല്ലോ. ആ മമ്മിയും പപ്പയും പറഞ്ഞു എന്താ കുറച്ചു നേരത്തിനുള്ളിൽ എത്തുന്നു പറഞ്ഞു കേട്ടോ. അപ്പൊ ഹാപ്പിയായി. എന്താ ഒറ്റക്കിരിക്കുമ്പോഴേ ഒരു ജാതി തോന്നും. അപ്പൊ എന്തായാലും മമ്മയും പപ്പയും ഇതപ്പോ ഇപ്പൊ എത്തും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇന്ന് കുറച്ച് വീട് മെസ്സായിട്ടാണ് കിടക്കുന്നത്. കാരണം രണ്ടു ദിവസം നമുക്ക് മമ്മിക്കും വയ്യായിരുന്നു, അതേപോലെ ഭാവയ്ക്കും വയ്യായിരുന്നു, എനിക്കും വയ്യായിരുന്നു. അപ്പൊ കുറച്ച് മെസ്സായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ചേച്ചി വരാന്ന്, ആ ഒരു ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആന്റി ആന്റി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേഗം ഞാൻ എന്ത് ചോദിച്ചാൽ ആന്റി ഞാൻ വൃത്തിയാക്കി കൊടുക്കും, ആൻ്റെ ബാക്കിയുള്ളത് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനു മുൻപേ ഞാൻ കുറച്ച് ഇവിടെ നമ്മളുടെ ഞാൻ കാണിച്ചു തരാം. നമ്മള് സെക്കൻഡ് ചാനലിൽ ഷോർട്സ് ഇട്ടിരുന്നു. അപ്പൊ അപ്പൊ കൊയ്യാക്ക വരയ്ക്കണ പോലെ കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ കൊയ്യാക്ക, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൊയ്യാക്ക. രണ്ടു ദിവസം കൂടുമ്പോ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്റെ രാവിലത്തെ ഡെയിലി റൊട്ടീൻ പോലെ ആയിരിക്കും കൊയ്യാക്ക കഴിക്കും. അപ്പൊ രണ്ടു ദിവസം കൂടുമ്പോ നല്ല പഴുത്ത അടിപൊളി കുറെ കൊയ്യാക്ക പറിച്ചോണ്ട് നയിക്കും. പിന്നെ എനിക്ക് എന്താ രാവിലെ നീച്ച ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ അതെടുത്ത് കഴിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഉപ്പ് എടുത്തിട്ടില്ല. ഈ മധുര സാധനങ്ങളിൽ ഉപ്പിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കൊയ്യാക്കയിൽ ഉപ്പിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് കൊയ്യാക്കയിൽ ഉപ്പിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്താ കഴിക്കണെന്ന്. എന്റെ ലൈൻ ഇതാണ്ടോ കൊയ്യാക്ക, നല്ല ഫ്രഷ് കൊയ്യാക്കയാണേ. നല്ല ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിക്കട്ടെ. സൂപ്പർ, നല്ല മധുരമുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തൊടിയിലുണ്ടായതാണ്. നല്ല ഫ്രഷ് സാധനം, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് അറിയാലോ, ഇത് വാട്ടർ മെലൻ. അപ്പൊ ഇത് രണ്ടും ഞാൻ രാവിലെ, വാട്ടർ മെലൻ എന്നും എനിക്ക് തോന്നുമ്പോൾ ഞാൻ എടുത്ത് കഴിക്കും. പക്ഷെ കൊയ്യാക്ക ഞാൻ ഡെയിലി രാവിലെ ഇങ്ങനെ മുറിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ മമ്മി പറഞ്ഞു നല്ലതാണെന്ന്. അപ്പൊ ഞാൻ കഴിക്കും, നല്ല ടേസ്റ്റും ഉണ്ട്. കൊയ്യാക്ക ഒന്നും പറയാല, അടിപൊളി, നല്ല ടേസ്റ്റ്. ഒന്നാമത് എനിക്ക് കൊയ്യാക്ക ഇഷ്ടട്ടോ. നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്നേക്കാട്ടിലും ചിലപ്പോ ഇത് അണ്ണാങ്കൂത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും ഇല്ല കേട്ടോ. നല്ല ഫ്രഷ് സാധനമാണ്. ഈ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാട്ടിലും നല്ല ടേസ്റ്റ്. ഇത് ഇത്രയും ടേസ്റ്റുള്ള കൊയ്യാക്ക ഞാൻ കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്രഷ്. അണ്ണാങ്കൂത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ ക്ഷീണിച്ചു ക്ഷീണിച്ചു. ഞാൻ അത്ര കഴിക്കുമ്പോഴത്തേനും ഞാൻ ക്ഷീണിച്ചു. ഫുള്ള് കഴിച്ചില്ല കേട്ടോ, ഫുള്ള് കഴിക്കാൻ പറ്റില്ല. ഞാനൊരു പൊലിവിന് വാട്ടർ മെലണും അതേപോലെ കൊയ്യാക്കയ്ക്ക്, ചിലവിടെ എന്താ പറയുക അറിയില്ല, ഇവിടെ കൊയ്യാക്ക എന്ന് പറയും പേരയ്ക്ക കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്താ അത് മുറിച്ച് കഴിച്ച് ഞാൻ ഫുള്ള് കഴിക്കുന്നു വിചാരിച്ചു. പക്ഷെ ഫുള്ള് കഴിക്കാൻ പറ്റുന്നില്ല. നല്ല പകുതി മുക്കാലും ഞാൻ തീർത്തു കേട്ടോ. ഉണ്ടോ ഇതുണ്ടോ, ഇത്രയും ബാലൻസ് ഉണ്ട്. ഒരു വിളിച്ച് ആ ഒത്തിരിയും ബാലൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഇങ്ങനത്തെ എന്തെങ്കിലും വയറ് ഫുള്ളായി എനിക്ക് ഇങ്ങനെ മയക്കം വരും. പക്ഷെ മയക്കം വന്നാൽ പറ്റില്ല. മമ്മി വരുമ്പോഴത്തേനും കുളിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ കുളിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മമ്മി വന്നിട്ട് എന്തെങ്കിലും കാണിക്കാം. അവർ എന്താ വീഡിയോ പോസ്റ്റ് ആക്കണതിൻ്റെ മുന്നേ വരുവാണെങ്കിൽ ഞാൻ അവരിനെയും ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വീഡിയോ വൈൻഡ് അപ്പ് ആക്കും. ഓക്കെ. ഓ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇരുന്നു. ക്ഷീണം മാറ്റാം കഴിഞ്ഞ കഴിച്ചു കഴിഞ്ഞ് എനിക്ക് ക്ഷീണമാണല്ലോ. അപ്പം കഴിച്ചു കഴിഞ്ഞ് ക്ഷീണം മാറ്റാം കുറച്ച് നേരം ഇരുന്ന് ക്ഷീണമൊക്കെ മാറി. ഇനി എന്താ വെച്ചാൽ മമ്മേനെ വിളിച്ചിരുന്നു വരാറായിരുന്നു പറഞ്ഞു. അപ്പത്തേനും അച്ചീച്ചി വരുമല്ലോ, ആൻറ്റി വരുമല്ലോ. അപ്പം ഞാൻ വീട് ക്ലീൻ ചെയ്ത് മാത്രം ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ക്ലീൻ ചെയ്യട്ടെ. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇട്ടി വെട്ടി മഴ പെയ്തു. അപ്പം എവിടെയൊക്കെ മഴ പെയ്തു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക, എനിക്കറിയാനൊരാകാംക്ഷ. ഇവിടെ നല്ല മഴയായിരുന്നു, ഇടിവാളൊക്കെ ടോം 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 എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തത് കാരണം തന്നെ ഇന്ന് നല്ല ക്ലൈമറ്റ് കേട്ടോ. ഞാനൊന്ന് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി വൈബ്. ഈ സമയത്ത് നമ്മളുടെ കുളിയൊക്കെ കഴിഞ്ഞ്, വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇങ്ങനെ സമാധാനത്തിലിരിക്കാൻ അടിപൊളിയാണ്. പക്ഷെ എന്നെ ചെയ്യാനാ, കുളിക്കുന്ന ഇഷ്ടമല്ലല്ലോ. അല്ല കേട്ടോ, ഞാൻ മമ്മി എന്താ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോയി കുളിക്കും. അപ്പൊ എന്തായാലും ഞാൻ ബാക്ക് ക്യാമറ ഇട്ടൊന്ന് കാണിച്ചു തരാം അടിപൊളി സീനറി. കണ്ടോ, നല്ല മാനം കാണിച്ചു തരാം. മാനം
കണ്ടോ ഇനിയും മഴ വരും തോന്നുന്നു കേട്ടോ ഇനിയും മഴ വരാൻ പോലുള്ള ഒരു ക്ലൈമറ്റ് ആണ് വണ്ടി ഇല്ല വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇനിയും മഴ വരും തോന്നുന്നു നല്ല അടിപൊളി ഇവിടേക്ക് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന് കിടക്കുമായിരുന്നു മഴ പെയ്യുമ്പോൾ കാരണം അടിപൊളിയായിരുന്നു ഇവിടേക്ക് ചെറുതായിട്ട് മഴത്തുള്ളികളൊക്കെ വന്നിട്ട് നല്ല രസമായിരുന്നു കിളികളുടെ നാദം ഓക്കെ കേട്ടോ അപ്പോൾ ഇതാണ് ക്ലൈമറ്റ് ഓക്കെ അപ്പൊ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ സമയമായില്ലേ ഞാൻ അവര് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വരണ്ടാവുള്ളൂ തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അവരിഞ്ഞിപ്പോ വല്ലാണ്ട് വൈകി പിന്നെ നമ്മുടെ വീഡിയോ വരാൻ ലേറ്റ് ആവും അപ്പോ നല്ല സുഖം ഞാൻ ഇനി എന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഞാൻ ആൻറ്റി വരുമല്ലോ ആൻറ്റി വന്നിട്ട് എന്തോന്ന് അടിച്ചുവാരി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ വീട് സെറ്റായി ക്ലീനായി പിന്നെ എനിക്ക് അങ്ങോട്ട് കുളിക്കണം ഇനിയിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യണേക്കാളും നല്ലത് ഇപ്പം തന്നെ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഇത്ര തന്നെ ഉള്ളൂ പിന്നെ ഈ കുരു മാറാൻ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്ക് റെമഡി എന്തെങ്കിലും അറിയാച്ചു ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ വല്ലാണ്ട് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല എന്തായാലും നാച്ചുറലായിട്ട് എന്തെങ്കിലും ഉണ്ടെച്ചു ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം എനിക്ക് കുരു വരുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നല്ല വേദന അപ്പം അത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ നാളത്തെ വീഡിയോയിൽ പറയാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാറേ ബൈ